മാന്യ സദസ്സിന് നമസ്കാരം. അവതാരകൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഈ പ്രോഗ്രാമിന് വരുന്നത്. വാസന്തസന്ധ്യ എന്ന ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട്. കാരണം ഇത് വിജയേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി ഇതിൻ്റെ പുറകിൽ അഹോരാത്രം പണിയെടുത്ത് വളരെ ചിട്ടപ്പെടുത്തി വന്നിരിക്കുന്ന ഒരു ഷോയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പാട്ടായാലും കോമഡി ആയാലും ഡാൻസ് ആയാലും ഇതിനകത്തെ വയലിൻ കൊണ്ടുള്ള ശ്രീ ബാലഭാസ്കറിൻ്റെ വിരൽത്തുമ്പിലൂടെ ഒഴുകി വരുന്ന സ്വരങ്ങളിലായാലും മാജിക്കിലായാലും നിങ്ങളേവരും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും എന്നെനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം. പാട്ടൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. അസല് പാട്ടുകാരനാണ്. നിങ്ങളുടെ ചേട്ടനല്ലേ ഗംജി രാമേന്ദ്രൻ മൂപ്പര് അങ്ങ് പാതാളത്തിലുണ്ട്. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാ. അപ്പൊ എന്നോട് പറഞ്ഞു പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പർക്ക് അവിടെ ഒരു ജോലി കൊടുത്തിട്ടുണ്ട് എന്റെ അസിസ്റ്റന്റായിട്ട്. അതെ, തിരുമേനി എന്റെ ജ്യേഷ്ഠന്റെ പേര് എം ജി രാധാകൃഷ്ണൻ ആണ്. അദ്ദേഹം ഒരു വളരെ നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ സുഖമായിട്ട് താമസിക്കുകയാണ്. ഇഷ്ടംപോലെ പുതിയ പടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പാതാളത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, എനിക്കങ്ങനെ തെറ്റാൻ വഴിയില്ല. അല്ലടാ, നമ്മുടെ പേരെന്താന്നാ പറഞ്ഞു? എന്റെ പേര് ഒന്നേ ഉള്ളു, എം ജി ശ്രീകുമാർ. ആ, അങ്ങനെ വരട്ടെ. എനിക്കപ്പോ ആള് മാറിയതാണ്. ഞാൻ വിചാരിച്ചു എം ജി സോമനാണ്. തിരുമേനിക്ക് എന്തെങ്കിലും പറ്റിയോ? അല്ല, ഈ പാതാളത്തിൽ നിന്ന് വരുമ്പോ തട്ടിയായിരിക്കും. അത് എന്തെങ്കിലും പറ്റി ഞാൻ തീർത്തോളാം, അറിയാമല്ലോ. അങ്ങനെയുള്ള കളിയൊന്നും വേണ്ട. ഓക്കെ. വല്ല കാര്യമുണ്ടോ? പാതാളത്തിലെ കലാകാരന്മാരെ പോലെയുള്ള ഇത്തിരി വിവരമുള്ളവരാ. ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാം. തിരുമേനി അടുത്ത ആളെ വിളിച്ചോട്ടെ. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ സൗമ്യ? വിളിക്കേ.